അലൈക്കും വരഹമത്തല്ലാ വാത്തു എന്ന വീഡിയോയിൽ നോക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പരീക്ഷയിൽ നിന്ന് വരുന്ന സൂറത്തുകളും അതുപോലെ തന്നെ ഹിഫലിന് വരുന്ന സുഹൃത്തുകൾ അതുപോലെ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഹിഫലിന് ശേഷം ഏതൊക്കെ അധികാരുകൾ ചോദിക്കാം എന്നതിനെ കുറിച്ചൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായും കാണും നമ്മൾ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഒതിപ്പിക്കുന്ന സുഹൃത്തുകൾ അതായത് ഏതൊക്കെ സുഹൃത്തുനിന്ന് ഒതിപ്പിക്കാം ചിലപ്പോൾ സൂറത്തു റൂമൺ അതല്ലെങ്കിൽ സൂറത്തു സൂറത്തുൽഖ അതല്ലെങ്കിൽ സൂറത്തു സജദ എന്ന് പറയുന്ന സൂറത്ത് സൂറത്തു അഹസാബ് സൂറത്ത് സബക് അതുപോലെ തന്നെ സൂറത്ത് ഫാത്തിർ സൂറത്തു യാസീൻ സൂറത്തു സ്വാഫാത്ത് ഈ സൂഹത്തിൽ നിന്നൊക്കെ ഇവിടുന്ന് ഓദിക്കാം കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല അപ്പോൾ ഓതിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ മാർക്കിടാൻ വേണ്ടിയിട്ട് അക്ഷരശുദ്ധി അത് പ്രധാനമാണ് ഓരോന്ന് ഉച്ചരിക്കേണ്ട രീതി എ ഹാഗ് എന്ന് തന്നെ ഉച്ചരിക്കണം ആ എന്നുച്ചരിച്ചുകൊണ്ട് കാര്യമില്ല ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മസലജിൽ നിന്ന് പുറപ്പെടുന്ന അതേ രീതിയിൽ തന്നെ ഉച്ചരിക്കണം ഹാ ഹ അവിടെ ഹാന്ന് പറഞ്ഞിട്ട് കാര്യം അതുപോലെ ഓത്ത് തുടങ്ങുന്നതിന് മുമ്പ് ആഴുതു അതുപോലെ ബിസ്മി ഇത് ചെല്ലുക അത് മറക്കരുത് ആഴുതും ബിസ്മിയൊക്കെ ചെല്ലിയിട്ട് തുടങ്ങുക പിന്നെ അതുപോലെ നിയമം നിയമങ്ങളൊക്കെ ചോദിക്കാം നടത്തിയ ഓത്തിന് നിയമത്തിന് അക്ഷരശുദ്ധി ഇതിനൊക്കെ പ്രത്യേകം മാർക്കുണ്ട് ഇതേ നിയമം തന്നെയാണ് ഹെഫുദിനുള്ളത് ഹെഫുൽ കൊടുക്കുമ്പോൾ ഈ നിയമം അനുസരിച്ച് തന്നെ ഓതി കൊടുക്കണം അല്ലാതെ ഹെസ്പിർഡിൽ ഓതി വിട്ടിട്ടുകൊണ്ട് കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ സൂറത്തുകൾ ഹിഫുദ്ദിനെ ഓതിപ്പിക്കാൻ സാധ്യതയുള്ള സൂറത്തുകൾ സൂറത്തുൽ ഹുമസ അതുപോലെ സൂറത്തു അസുറു സൂറത്തു തക്കാസുൾ സൂറത്തുൽ ഖാരിയാ സൂറത്തു ആദിയാദ് ഈ പറയപ്പെട്ട അഞ്ച് സുഹൃത്തുക്കൾ എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം ആ ആ പറയപ്പെട്ട സൂഹത്തുകളൊക്കെ നന്നായി ഊതിപ്പടിക്കുക അത് ഊതി കൊടുക്കുമ്പോഴും അഴുതും ബിസ്മിയൊക്കെ ചെല്ലിയിട്ട് തന്നെ ഓതിക്കൊടുക്കണം കഴിഞ്ഞ വരുന്ന സദക്കളിയും എന്നും പറയാം പിന്നെ ഹിഫുലിന് ശേഷം ചോദിക്കാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ ഉളുവിൻ്റെ മുമ്പുള്ള സുന്നത്തായ നീയത്ത് ചോദിക്കും അതല്ലെങ്കിൽ ഉളുയിൽ ഫറലായ നീയത്ത് സുന്നത്തായ നീയത്ത് ഏതാണ് ഉളുവിൻ്റെ സുനത്തിനെ ഞാൻ വീട്ടുന്നു എന്നതാണ് മുൻകൈ കഴുകുമ്പോൾ ഫറായ നീയത്ത് മുഖം കഴുകുന്നതിന് മുമ്പാണ് അത് ഉളുവിൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നാണ് അതുപോലെ നിസ്കാരത്തിലെ അത് ചോദിക്കും ഒന്ന് നീയത്ത് ഏ നീയത്തായിട്ട് ഫുള്ളായിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ അതുപോലെ വജ്ജഹത്തു ഒക്കെ നമ്മൾ പഠിച്ചതാണ് റുക്കോയിലെ തിക്കറ് എഴുത്തിദാലിലെ തിക്കറ് സുജൂതിലെ തിക്കറ് സുജൂതിൻ്റെ ഇടയിലെ തിക്കറ് അത്തഹിയാത്ത് കുലോത്ത് ഇതിൽ നിന്നൊക്കെ ചോദിക്കട്ടോ എവിടെ നിന്ന് ചോദിക്കാം അതായത് ഇര ഈ പറയപ്പെട്ടെന്നൊക്കെ ഒന്ന് അടച്ചെന്ന് ചോദിക്കാം കാരണം അതൊക്കെ കഴിഞ്ഞു പോയതാണ് സ്വലാത്ത് അത്തയ്യാത്ത സ്വലാത്ത ദുവിന് ശേഷമുള്ള ദാവ് നിങ്ങൾക്ക് എടുത്തു എന്താ അറിയില്ല രണ്ടാം ക്ലാസ് എന്തായിരിക്കും തോന്നുന്നു ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും പിന്നെ ബാങ്കിൻ്റെ ലഫൾ അതിലപ്പം ചോദിക്കാം ഇനി വേറെ ഏതിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതായത് രണ്ടാം ക്ലാസ്സിൽ ഏതെങ്കിലുമൊക്കെ അമലപരമായി ബന്ധപ്പെട്ട തിക്കറോ ദ്വകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് എഴുത്തിതാലിൻ്റെ തിക്കറിന് ശേഷം എഴുതി ശേഷം ചെല്ലൻ്റെ തിക്കറായിരുന്നു ഇനി പ്രാവശ്യം ഏതാ ചോദിക്കുക പറയാൻ പറ്റില്ല അതൊക്കെ പഠിച്ചു വെക്കുക അതുപോലെ പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യത ഉണ്ട് അത് പഠിച്ചു വെക്കുക അതായത് നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ശുഭ നിസ്കാരത്തിൽ പ്രത്യേകമായി ചെല്ലുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ഏതാണ് അസ്സലാത്തു ഹൈറുമിൻ എന്നവും അതുപോലെ തന്നെ ഇഖാമത്തിൽ രണ്ട് വാക്കുകൾ ഏതൊക്കെയാണെന്ന് കാമത്തിൻ്റെ പ്രത്യേകമായിട്ട് ജെല്ലെന്ന് എന്ന് പറയുന്നതാണ് പിന്നെ അതുപോലെ കുലൂത്തിന് ശേഷമുള്ള സാത്ത് വസ്ലി ഖൽത്തിന മുഹമ്മദ് നബിയിൽ ഉമി വായാലി വസാഹബിഹി വസ്ലംബൻ എന്ന തുടങ്ങുന്ന ഇവിടെ മേലെ സലാത്ത് ജില്ല എന്ന ഭാഗം അവിടുന്ന് ചിലയെപ്പോൾ ചോദിക്കട്ടോ അപ്പോൾ ഈ പറയുന്ന പാകങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുക അസലാമലൈക്കും വഹമ്മി വർക്കാത്തു